തന്നെ ശ്രദ്ധേയമായ മർക്കസ് സഖാഫത്തി സുന്നിയ ഇവിടെ ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല മർക്കസിനെ ഇനിയും ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ഉൾപ്പെടെയുള്ള എല്ലാ മതകീയ വിഷയങ്ങളിലും പ്രൗഢമായ നേതൃത്വം നൽകാൻ അല്ലാഹു മർക്കസിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുമ മദ്ഹബിന്റെ ഇമാം കൂടെയാണ്. ഹംബലി തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഉസ്താദ്, എന്റെ കൈവശം 500 വെള്ളി നാണയങ്ങളുണ്ട്. എന്റെ കൈവശം 500 വെള്ളി നാണയങ്ങൾ ഉണ്ട്. ഈ സംഖ്യ ഉപയോഗിച്ച് ഞാൻ ഹജ്ജിന് പോകണമോ? അതല്ല, ഈ സംഖ്യ ഉപയോഗിച്ച് ഞാൻ പഠിക്കാൻ പോകണമോ? ഹംബലി ഇമാം പറഞ്ഞ മറുപടി, നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് വേണ്ടത്. കാരണം പഠനമില്ലാതെ ഹജ്ജ് യാത്ര നടത്തുന്നത് നിഷ്ഫലമാണ്, ഉപകാരശൂന്യമാണ് എന്നാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ പതിവായി പോകാറുള്ള സേവന മനസ്ഥിതിയോടുകൂടെ ചെയ്യുന്ന കാര്യബോധമുള്ള ഒരു കാരണവർ എന്നെ വിളിച്ച് ഒരിക്കൽ സ്വകാര്യം പറഞ്ഞു, ഉസ്താദെ, മനുഷ്യനായാൽ ചിലപ്പോഴൊക്കെ കുളി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് കുളി ശരിയാവാത്ത സാഹചര്യമാണെങ്കിൽ ജനങ്ങൾക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല. ഹാജിയാർ സാധാരണ നമ്മൾ പറഞ്ഞിരുന്ന ചെറിയ ചെറിയ വിഷയം ശ്രദ്ധിക്കേണ്ട, ഹജ്ജിന് പോകുമ്പോൾ ഇഹ്റാം, തവാഫ്, സഹി ഇതെല്ലാം പഠിക്കുന്നതോടൊപ്പം ചില ചെറിയ വിഷയങ്ങൾ കൂടെ പഠിക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ ഒരു പ്രായമായ ഹാജി ഹജ്ജ് കഴിഞ്ഞു വന്നതിന് ശേഷം ഞാനുമായി കണ്ട് സംസാരിച്ചു. ആ സന്ദർഭത്തിൽ അദ്ദേഹം സലാം പറഞ്ഞ് എന്റെ കൈ പിടിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കൈയിൽ ചെറുവിരലിൽ മോതിരമുണ്ട്. വലത്തെ കൈയിന്റെ ചെറുവിരലിൽ വെള്ളി മോതിരം എല്ലാവർക്കും സുന്നത്താണ്. പക്ഷേ ഈ മോതിരത്തിന്റെ രണ്ട് സൈഡിലുമുള്ള ഇറച്ചി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നല്ല ടൈറ്റുള്ള മോതിരമാണ്. ഈ നല്ല ടൈറ്റുള്ള മോതിരം എന്റെ കയ്യിൽ തടഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ മോതിരം അങ്ങനെ വെച്ചുകൊണ്ട് ഒലു ചെയ്ത ഒലു ശരിയാവില്ല. കാരണം മോതിരം നിൽക്കുന്ന അതിന്റെ ഉൾഭാഗത്തോട്ട് വെള്ളം ചേരില്ല, അതിന് മാത്രം ടൈറ്റായി ശരീരത്തിൽ ഒട്ടി നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തും മാംസപേശി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ്, ഉംറക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒലു ശരിയാകുന്നുണ്ടോ, കുളി ശരിയാവുന്നുണ്ടോ എന്ന് നാം കാര്യമായൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾ നല്ലപോലെ ശരീരത്തിൽ സോപ്പ് തേച്ചു, നല്ല പതയുള്ള സോപ്പാണ് സങ്കൽപ്പിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം തലയിലൂടെ വെള്ളമൊഴിച്ചു. ഇനി അദ്ദേഹത്തിന്റെ ശരീരം പരിശോധിച്ചാൽ ചില ഭാഗത്തൊക്കെ സോപ്പ് തങ്ങി നിൽക്കുന്നുണ്ടാകും, ചില ഭാഗത്തൊക്കെ സോപ്പ് തങ്ങി നിൽക്കുന്നുണ്ടാവും. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ചെവി. ഇതിന് ചെവിക്കുട എന്നാണ് പറയാറുള്ളത്. ഈ ചെവിയുടെ മുകൾ ഭാഗം അല്പം വളഞ്ഞാണ് ഇരിക്കുന്നത്. ചെവിക്കുടയുടെ മുകൾ ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വളഞ്ഞിരിക്കുന്ന ചെവിക്കുടയുടെ ഉൾഭാഗത്ത് സോപ്പിന്റെ പത അങ്ങനെ തന്നെ ഉണ്ടാകും. ചിലരുടെ കക്ഷത്തിൽ സോപ്പിന്റെ പത ബാക്കിയുണ്ടാകും, മറ്റു ചിലരുടെ മുട്ടുകാലിന്റെ മടക്കിൽ. ഇങ്ങനെ ശരീരത്തിലെ ചില ചുളുങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ സോപ്പിന്റെ പത തങ്ങി നിൽക്കും, ബാക്കിയുണ്ടാകും. ഇതേപോലെ ഈ സോപ്പിന്റെ പത തങ്ങി നിൽക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നിയമപ്രകാരം വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ അവിടെ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഈ സോപ്പിന്റെ പത തങ്ങി നിൽക്കുന്നത് പോലെ തന്നെ തങ്ങി നിൽക്കും. കുളിയും ഉലുവും പൂർണ്ണമായി നിർവഹിക്കാത്ത മനുഷ്യന് മസ്ജിദുൽ ഹറാമിലേക്ക് കയറാൻ പാടില്ല. കുളി ശരിയാവണം, ഉലു ശരിയാവണം. അപ്പോ
മയ്യത്ത് സംസ്കരണത്തിൽ കുളിപ്പിക്കാൻ പോകുന്ന പ്രായമായൊരു കാരണവർ പറഞ്ഞത്, ഉസ്താദെ, മിക്കവാറും ആളുകളുടെ കുളി ശരിയാവാത്ത വിധം അവരുടെ ഗോപ്യഭാഗങ്ങളിൽ രോമം അടഞ്ഞു കിടക്കുകയാണ്. ഇത് ഉസ്താദുമാര് ജനങ്ങളോട് പറയണം. 40 ദിവസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ കക്ഷരോമങ്ങളും ശരീരത്തിലെ ഗോപ്യമായ ഭാഗങ്ങളിലുള്ള രോമങ്ങളും വൃത്തിയാക്കണം. ഇങ്ങനെ 40 ദിവസത്തിലൊരിക്കൽ ഇത്തരം ഭാഗങ്ങൾ വൃത്തിയാക്കാത്ത വ്യക്തിയുടെ ദുആ സ്വീകാര്യമല്ല എന്ന് വരെ ചില ഹദീസുകളിൽ ഉണ്ട്. ചുരുക്കത്തിൽ, ഹജ്ജിന്റെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോവാൻ പാടില്ല. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടിയാണ് ഇഹ്റാം. ഇഹ്റാം എന്നാൽ ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതി, നിശ്ചയിച്ചു, തീരുമാനിച്ചുറച്ചു എന്ന നിയ്യത്താണ്. ഇഹ്റാം പറയൽ സുന്നത്തേ ഉള്ളൂ. അതേസമയം ഇഹ്റാം പറയൽ സുന്നത്തേ ഉള്ളൂ, മനസ്സിലുണ്ടാവൽ നിർബന്ധമാണ്. ഗ്രൂപ്പായി ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ അമീറുമാരുടെ നേതൃത്വത്തിലായിരിക്കും ഇഹ്റാം നടക്കുന്നത്. ആ സന്ദർഭത്തിൽ അമീർ പറഞ്ഞു തരും, നബൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി ഇഹ്റാം ചെയ്തു എന്ന് അമീർ പറയുമ്പോൾ അത് ഏറ്റു പറയൽ സുന്നത്തേ ഉള്ളൂ. അതേസമയം നമ്മുടെ ഹജ്ജിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ഇഹ്റാം സാധുവാകണമെങ്കിൽ ആ സമയത്ത് ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിൽ നിയ്യത്തില്ലാതെ കേവലം നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ട് ഇഹ്റാം പൂർണ്ണമാവില്ല. ആദ്യത്തെ കർമ്മം ഇഹ്റാം ആണ്. ഇഹ്റാം എന്നാൽ ഹറാമാക്കൽ എന്നാണ് ഭാഷാപരമായി അതിന്റെ ഒരർത്ഥം. നിഷിദ്ധമാക്കൽ എന്താണ് നിഷിദ്ധമാക്കൽ? അത് പല കാര്യങ്ങളും നിഷിദ്ധമാക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരർത്ഥം, അല്ലാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളെയും ഞാൻ നിഷിദ്ധമാക്കി ഉൾക്കൊള്ളുന്നു എന്നാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ തഹല്ലുൽ വിരാമം വരെ ഒരു തെറ്റും കാണുകയോ കേൾക്കുകയോ വിചാരിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെ വിശുദ്ധി പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മബ്റൂറായ ഹജ്ജിന്റെ ബറക്കത്ത് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. ഹജ്ജൊരു വലിയ സംഭവമാണ്, വലിയ ബറക്കത്താണ്, വലിയ പ്രതിഫലാർഹമായ സൽക്കർമ്മമാണ്. പക്ഷേ എല്ലാ ഹാജിമാർക്കും ഈ വലിയ പുണ്യം ലഭിക്കില്ല. ഹജ്ജ് കർമ്മങ്ങൾ അവസാനത്തുള്ള നടന്നു. അത് ഏഴാമത്തെ ദിവസമാണെങ്കിൽ ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ വിശുദ്ധി പ്രാപിക്കുന്ന സൽക്കർമ്മമാണ് വിശുദ്ധ ഹജ്ജ്. കൊണ്ട് തന്നെ ഹലാകളിൽ ഒരു കർമ്മമാണ് മുടികളയൽ. ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലാകുന്ന വ്യക്തി ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ വിശുദ്ധനാകുന്നു എന്നതിന്റെ പ്രകടമായൊരു നിദർശനമാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഹജ്ജ് സമഗ്രമാകാൻ, നമ്മുടെ ഹജ്ജ് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രതിഫലാർഹമായി തീരണമെങ്കിൽ നാം ഇഹ്റാം ചെയ്ത നിമിഷം മുതൽ തഹല്ലുലാകുന്നതുവരെ, ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതുവരെ നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കണം. ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആൾ മക്കയിലെത്തിയപ്പോൾ, മദീനയിലെത്തിയപ്പോൾ നല്ല സൗന്ദര്യമുള്ള അറബിക്കുട്ടികളെ കണ്ടപ്പോൾ, മിസ്രി പെൺകുട്ടികളെ കണ്ടപ്പോൾ കാമാസക്തിയോടുകൂടെ നോക്കി നിന്നുപോയി. ആ മനുഷ്യന്റെ ഹജ്ജ് മബ്റൂറാവില്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്തൊരു പെണ്ണ് മക്കയിലെത്തിയപ്പോൾ, മദീനയിലെത്തിയപ്പോൾ യൗവനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന അറബി പയ്യന്മാരെ കാമാസക്തിയോടെ കണ്ണെറിഞ്ഞാൽ അവരുടെ ഹജ്ജ് മബ്റൂർ ആവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് സ്പെഷ്യൽ എത്രയോ ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. സ്ത്രീകളെ മാത്രം വിളിച്ചു വരുത്തി അവർക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. പുരുഷന്മാരുടെ കൂട്ടത്തിലും ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനോടും ഒരൊറ്റ മുസ്ലിം പെൺകുട്ടിയോടും ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പ്രിയപ്പെട്ട മോളെ നീ പള്ളിയിൽ പോയി നിസ്കരിക്കൂ എന്നൊരു ഉപദേശം കൊടുത്തിട്ടില്ല. നബി തങ്ങളുടെ സ്വന്തം പെൺകുട്ടി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് മോളെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരൊറ്റ പെൺകുട്ടിയോടും ഒരൊറ്റ സ്ത്രീയോടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോളെ പള്ളിയിൽ പോയി നിസ്കരിക്കൂ എന്ന് ഉപദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിലെത്തിയ സ്ത്രീകൾ പള്ളിയിലേക്കെന്നും പറഞ്ഞ് 5 നേരവും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പലപ്പോഴും മറക്കേണ്ട ഭാഗങ്ങൾ മാന്യമായി മറക്കാതെ ഇങ്ങനെ റൂം വിട്ട് നിരന്തരം പുറത്തിറങ്ങി ഹജ്ജ് നിർവഹിച്ച സ്ത്രീകളുടെ ഹജ്ജ് മബ്റൂറാവില്ല. കാരണം മബ്റൂറായ ഹജ്ജ് ആവണമെങ്കിൽ ഹജ്ജ് വേളയിൽ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. പാപങ്ങളിൽ നിന്ന് കണ്ണിനെയും കാതിനെയും കൽബിനെയും നാം നിയന്ത്രിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഇഹ്റാം ചെയ്യുന്നതോടുകൂടെ ബഹുമാനപ്പെട്ട സി ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു മാറ്റത്തിന് നാം സ്വമേധയാ തയ്യാറാവുകയാണ്. ഇനി എന്റെ കണ്ണുകളെ ഞാൻ നിയന്ത്രിക്കും, എന്റെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വരുന്നതിൽ നിന്ന് ഞാൻ നിയന്ത്രണം പാലിക്കും, ഫോൺ അന്യ സ്ത്രീയെ ഞാൻ ഫോൺ വിളിക്കില്ല, തെറ്റായ രൂപത്തിലുള്ളൊരു മെസ്സേജ് ഞാൻ എന്റെ ഫോണിലൂടെ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിശുദ്ധി. സുബ്ഹാനല്ലാഹ്, ഇഹ്റാമിന്റെ തുടക്കം നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നല്ല തുടക്കം പകുതി വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആശയമാണിത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തിയുടെ കർമ്മം, ആ കർമ്മത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല നന്മ കണ്ടു, തുടക്കം വളരെ ക്ലിയറാണ്, അതിന്റെ അവസാന ഭാഗവും വളരെ മനോഹരമാണ് എങ്കിൽ അല്ലാഹു തആല മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് പറയും, ഇന്നി ഉഷ്ഹിദുക്കും മലായിക്കത്തി, എന്റെ പ്രിയപ്പെട്ട മാലാകമാരെ ഞാൻ അതിനിടയിലുള്ളത് ഞാൻ വിട്ടുവീഴ്ചമായ വിഷ്ണി ഒരു പ്രത്യേകമായ ജാഗ്രത ഉണ്ടാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. തുടക്കം നന്നായില്ലെങ്കിൽ ആകെ കുഴങ്ങും. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, പാലിൽ പിഴച്ചാൽ നീളേ പിഴക്കും. പാല് ചീത്തയായാൽ ആ പാലിൽ നിന്നുണ്ടാകുന്ന മോര് ചീത്തയായി, തൈര് ചീത്തയായി, അതിന്റെ വെണ്ണ ചീത്തയായി, നെയ്യ് ചീത്തയായി, എല്ലാ സംഭവങ്ങളും ചീത്തയാകും. എന്നതുപോലെ ഇഹ്റാമിന്റെ സമയം, ആ ഇഹ്റാം ചെയ്യുന്ന നിമിഷം ഒരു ഹാജ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ പൊരുത്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും മർക്കസ് സഖാഫത്തി സുന്നിയ ഹാജിമാരെ ബോധവൽക്കരിക്കുന്നതിന്റെ ഒരു പ്രത്യേകത കൂടെയാണ്. നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും വേണം, റസൂലുള്ളാഹിയുടെ പൊരുത്തവും വേണം. കാരണം മറ്റു പല ആളുകളും പ്രസംഗിക്കുന്നത് പോലെയോ അവരുടെ വീക്ഷണം പോലെയോ അല്ല ഖുർആനിന്റെ നിലപാട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വല്ലാഹു വറസൂലുഹു അഹഖു അയുർലൂഹ്, അള്ളാഹുവാണ് അവന്റെ സത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് അവർ പ്രീതി കാംക്ഷിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവർ. നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി ഇല്ലാതെ
അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കില്ല. അള്ളാഹുവിന്റെ പ്രീതിയില്ലാതെ റസൂലുള്ളാഹിന്റെ പ്രീതിയും ലഭിക്കുന്നതല്ല. ഇത് പരസ്പര പൂരകമാണ്. അതുകൊണ്ടാണ് നാം ഒക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങൾ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ശരിയായ തൗഹീദ് വിശ്വാസികൾ മുവഹ്ഹിദുകൾ, അത്തഹിയാത്തിലിരുന്ന് അള്ളാഹുവിനെ കാണിക്കുകളെല്ലാം സമർപ്പിക്കുന്നു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ, നിസ്കാരവും സർവമാന കാണിക്കകളും അള്ളാഹുവിന് സമർപ്പിക്കുന്നു, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം. അത് കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി ഭൂമി ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയ ആ വലിയ വിശുദ്ധ മഹാനുഭാവനെ പേര് വിളിച്ച് നാം സലാം ആശംസിക്കുന്നു. നിസ്കാരത്തിലാണിത്. അള്ളാഹുവിന്റെ പൊരുത്തവും റസൂലിന്റെ പൊരുത്തവും സജ്ജനങ്ങളുടെ പൊരുത്തവും വിശ്വാസികൾക്ക് ആവശ്യമാണ്. അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇത്തബിഉ സവാദൽ ആലം, നിങ്ങൾ സത്യവിശ്വാസികളുടെ മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം, സത്യവിശ്വാസികളുടെ മഹാഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. കാരണം എന്താ? ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറായിക, അവരുടെ പ്രാർത്ഥനയുടെ സംരക്ഷണ വലയം നിന്റെ ചുറ്റുഭാഗത്തും ഉണ്ടാകുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, മുത്തുനബിയുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട്, വികാരസാന്ദ്രമായ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ ഒരു നിമിഷത്തിലായിരിക്കണം ഹജ്ജിന്റെ ഇഹ്റാം നടക്കേണ്ടത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഇനി ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം നിഷിദ്ധമാണ്. ഇഹ്റാം ചെയ്യുന്ന ഇഹ്റാമിന് മുമ്പ് മീശയും താടിയുമൊക്കെ വേണമെങ്കിൽ നമുക്ക് വെട്ടി ഒതുക്കാം, നഖം വെട്ടാം. പക്ഷേ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഇനി ഹജ്ജിന്റെ വിരാമം കഴിയുന്നതുവരെ, ഹജ്ജ് കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തനാകുന്നതുവരെ മുടിമുറിക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. എണ്ണ ഉപയോഗിക്കുന്നത് നാം നിയന്ത്രിക്കണം. ഭക്ഷണമാണെങ്കിൽ പോലും, ഭക്ഷണത്തിലൂടെയാണെങ്കിൽ പോലും സുഗന്ധം ഉപയോഗിക്കരുത്. ഫ്ലൈറ്റിൽ കയറിയാൽ നമ്മുടെ എയർ ഇന്ത്യ വിമാനത്തിൽ ഹാജിമാരോടുള്ള അദബ് പാലിച്ചുകൊണ്ട് സുഗന്ധമില്ലാത്ത ടിഷ്യൂ പേപ്പറാണ് നൽകാറുള്ളത്. അതേസമയം മറ്റു രാജ്യങ്ങളുടെ ഫ്ലൈറ്റ് സർവീസുകളിൽ വിതരണം ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ നല്ല സുഗന്ധപൂരിതമായിരിക്കും, അത് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ്, മിക്കവാറും കുളി സോപ്പുകളൊക്കെ സുഗന്ധമുള്ളതാണ്, ഈ സോപ്പ് ഉപയോഗിച്ച് കുളിക്കരുത് ഇഹ്റാമിന്റെ സമയത്ത്. നമുക്ക് നിസ്കാരം വേണമെങ്കിൽ ഇവിടെ നിന്ന് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് 2.5 നിസ്കരിക്കാം, 2 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കാം. പക്ഷേ ഹജ്ജ് 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയില്ല, 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, 2 ദിവസം കൊണ്ടും ചെയ്യാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഏറ്റവും ചുരുങ്ങിയ നിലക്ക് 3 ദിവസം അടിയന്തിരമായും നമുക്ക് ഇഹ്റാമിലാണ് എന്ന ബോധമുണ്ടാവണം. നിസ്കാരത്തിൽ കുറഞ്ഞ സമയമാണ്, 5 മിനിറ്റ് സമയം അള്ളാഹിന് മുന്നിൽ നിൽക്കുന്നു. ആ സമയത്ത് മൊബൈലിൽ വീഡിയോസ് വന്നാൽ കാണില്ല. സമയം കൂട്ടുകാരന് അടുത്തുകൂടെ പോയാൽ നിസ്കരിക്കുന്ന വ്യക്തി അയാൾ മാടി വിളിക്കില്ല, ഉടക്കെ നിയന്ത്രണം പാലിക്കും. കാരണം എന്നാൽ തിരുന്നത് വരെ ഹജ്ജാണ് എന്നുണ്ടാക്കണം. എഹ്റാം ചെയ്തു, ആ കുറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സ് ഭക്തിസാന്ദ്രമായി, കുറച്ചു കഴിഞ്ഞപ്പോ എഹ്റാണ് സംസാരമല്ല സംസാരത്തിലേക്ക് എടുത്തു ചാടി, അങ്ങനെ സംസാരം പല വഴിക്കങ്ങ. അപ്പോൾ ഞാൻ ഹജ്ജിൽ ആട്ടി അല്ലെങ്കിൽ വീട്ടിലുരുപ്പിയത്തിണ്ണയിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തരം താന്നു പോവുകയാണെങ്കിൽ
തീർച്ചയായും നമ്മുടെ ഹജ്ജിന്റെ മാറ്റു കുറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ നമുക്കൊക്കെ ഈ പ്രാവശ്യത്തെ ഹാജിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹാജിയാവാൻ ശ്രമിക്കും എന്ന ബോധമാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടത്. നമ്മുടെ വാക്കുകൾ വ്യത്യാസം. ഒരാൾ ഒട്ടകത്തെ തെളിക്കുമ്പോ ഹൽ എന്ന് പറഞ്ഞു. ഒട്ടകത്തെ തെളിക്കുമ്പോ, മൃഗങ്ങളെ തെളിക്കുമ്പോഴൊക്കെ, കോഴിനെ ആട്ടുന്നതിനൊക്കെ നമുക്ക് ഓരോ പ്രത്യേകം പ്രത്യേകം സൗണ്ടുകളുണ്ട് എന്നതുപോലെ ഒട്ടകത്തെ തെളിക്കുന്ന ആളെ ഈ ഒട്ടകം ഒന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഹൽ ഹൽ എന്ന് പറഞ്ഞു. അപ്പൊ വലതു ഭാഗത്തെ മലക്കാണ് നമ്മുടെ നന്മ രേഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുള്ള മലക്ക്. ഈ മലക്ക് പറയുന്നു, ഞാൻ ആ വാക്ക് എഴുതി വെക്കുകയില്ല, രേഖപ്പെടുത്തില്ല, കാരണം അതൊരു നന്മയല്ല, ഒരു സൽക്കർമ്മമല്ല, അതുകൊണ്ട് ഞാൻ എഴുതൂല. എന്നാൽ ഇടതുഭാഗത്തെ മലക്ക് വിട്ടുകൊടുക്കൂല. മൂപ്പരാൾ പറഞ്ഞു, ഞാനത് എഴുതൂല, കാരണം എന്താ, ആ പറഞ്ഞതൊരു തെറ്റല്ലല്ലോ, ഹൽ എന്ന് പറഞ്ഞൊരു തെറ്റാണോ, ഹറാമാണോ, പാപമാണോ, അതുകൊണ്ട് ഞാൻ എഴുതില്ല. അങ്ങനെ ഈ രണ്ട് മലക്കുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായപ്പോൾ മുത്താഇൻ സമ്മ അമീൻ എന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫ് വിശേഷിപ്പിച്ചിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാം മലായിക്കത്തിന്റെ നേതാവ് ഇടപെട്ടു. അങ്ങനെ നേതാവിന്റെ തീരുമാനം വന്നത് വലതു ഭാഗത്തെ മലക്ക് എഴുതാത്ത എല്ലാ വാചകങ്ങളും എല്ലാ സമരവും പാപത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ചുരുക്കത്തിൽ നമ്മുടെ സംസാരം അത് അള്ളാഹുവിന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സംസാരമാണെങ്കിൽ ആ സംസാരം പാപങ്ങളുടെ പട്ടികയിലേക്കാണ് പോവുക. ഇതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത്, അക്സറുമാ യുദ്ഖിലു നാസന്നാറൽ അദിവഫാനി, ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് തള്ളിവിടുന്നത് മനുഷ്യന്റെ ശരീരത്തിലുള്ള അകം പൊള്ളയായ അഥവാ അസ്ഥിയില്ലാത്ത രണ്ട് അവയവങ്ങളാണ്. ഒന്ന് മനുഷ്യന്റെ നാവും മറ്റൊന്ന് മനുഷ്യന്റെ ലൈംഗിക അവയവവും. നല്ലൊരു വിഭാഗം ആളുകൾ എല്ലാ വിഷയത്തിലും മാന്യന്മാരായിരിക്കും, എല്ലാ വിഷയത്തിലും സമർത്ഥരായിരിക്കും, ആകർഷണീയമായ വ്യക്തിത്വമായിരിക്കും, പക്ഷേ നാവ് വളരെ മോശമായിരിക്കും. കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ, തന്നെക്കാൾ ചെറിയവരോട് സംസാരിക്കുമ്പോൾ, വലിയവരോട് സംസാരിക്കുമ്പോൾ, ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, ഉസ്താദുമാരോട് സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ, എന്തിനേറെ സ്വന്തം ഭാര്യയോട് സംസാരിക്കുമ്പോൾ, അഹങ്കാരം കലർന്ന ലവലേശം റെസ്പെക്ട് ഇല്ലാത്ത രൂപത്തിൽ സംസാരിക്കുകയും അങ്ങനെ തന്റെ ആത്മീയ നേട്ടങ്ങളൊക്കെ നാവിലൂടെ നശിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഹാജിമാർ ഇഹ്റാം ചെയ്ത നിമിഷം മുതൽ നാവിനെ പിടിച്ചു കെട്ടാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാവ് വലിയ ഒരു വില്ലനാണ്. ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്ത്വാമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ ഒരു യാത്രാവേളയിൽ നല്ലൊരു ചെറുപ്പക്കാരൻ ഒരാരാമത്തിൽ ആരാധനാ നിരതനായിരിക്കുന്നത് കണ്ടു. ധാരാളം പൂക്കളൊക്കെ ഉള്ളൊരു ഭാഗത്ത് നിസ്കാരവും നോമ്പും ഇബാദത്തുമായി ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞുകൂടുന്നു. അപ്പോൾ എനിക്ക് കൗതുകം തോന്നുകയും ആ കുട്ടിയോട് ബഹുമാനം തോന്നുകയും അദ്ദേഹത്തിന് സമീപത്ത് ഞാൻ ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കിയില്ല. ഔലിയായിന്റെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പൊതുവെ വിശദീകരിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനിൽ വെള്ളിയാഴ്ച നാം ഓതുന്ന അൽകഹഫ് സൂറയിൽ ബഹുമാനപ്പെട്ട മൂസ നബി ഖിദ്ർ നബി അലൈഹി അസ്സലാം അവരുടെ ചരിത്രം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമുക്കത് വിശദീകരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്ത്വാമി തങ്ങൾ പറയുകയാണ്, ഞാൻ സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം സലാം അടക്കിയില്ല. അങ്ങനെ എന്താണ് എന്നോട് പിടക്കമാണോ പരിഭവമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ കൈവിരൽ കൊണ്ട് മണലിൽ ഒരു പദ്യം എഴുതി. നാവിനെ സംസാരം അടക്കി വച്ചിരിക്കുകയാണ്, കാരണം സംസാരമാണ് എല്ലാ ഫിത്നകളും ഉണ്ടാക്കുന്നത്. എല്ലാ ഫിത്നകളും ഉണ്ടാക്കുന്നത് സംസാരമാണ്. വലിയ വലിയ ആളുകൾ, ഒരു കാലത്ത് സമൂഹമൊക്കെ വലിയ ബഹുമാനം കൽപ്പിച്ചിരുന്ന ആളുകൾ, ജനങ്ങൾ
വളരെ ഗാംഭീര്യത്തോടെ വിലയിരുത്തിയിരുന്ന ഭരണാധിപന്മാർ രാഷ്ട്രീയ നേതാക്കളൊക്കെ നാവുകൊണ്ട് പരാജയപ്പെട്ട ചരിത്രം നമുക്ക് ധാരാളം കാണാൻ കഴിയും. തുർക്കിയിലിപ്പോ ചെറിയ അട്ടിമറിയും വിപ്ലവമൊക്കെ നടന്നിരിക്കുകയാണല്ലോ. ഈ തുർക്കിയിൽ ഇടയ്ക്കിടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ മുസ്തഫ കമാലിന്റെ കാലഘട്ടത്തിൽ ധാരാളം പണ്ഡിതന്മാരെ അന്നത്തെ തുർക്കിയിലെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ ആക്രമിക്കുകയും പിടിക്കുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ മുസ്തഫ കമാലിന്റെ മന്ത്രിസഭയിലെ പ്രമുഖ മന്ത്രിയായിരുന്ന ഹംസത്തുൽ ബൂനി, അദ്ദേഹം ഈ നിരവധി പണ്ഡിതന്മാരെ അടച്ചിരിക്കുന്ന ജയിലിലേക്ക് സെല്ലിലേക്ക് കയറിച്ചെന്ന് ചോദിച്ചു, എവിടെ നിങ്ങളെ അല്ലാഹ്? നിങ്ങളൊക്കെ അല്ലാന്റെ ആളുകളല്ലേ? ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോ അത് അല്ലാന്റെ നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ജനങ്ങളെ ഇളക്കി വിട്ടത്? നിങ്ങളുടെ അള്ള എവിടെ പോയി? ഇപ്പോൾ നിങ്ങൾ ജയിലിൽ കിടക്കുന്നു, നിങ്ങൾക്ക് വെള്ളമില്ല, നിങ്ങൾക്ക് വെളിച്ചമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, നല്ലപോലെ ഒന്ന് ശ്വാസം വിടാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. എവിടെ നിങ്ങളെ അള്ളാഹ്? നിങ്ങളെ അള്ളാഹുവിനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഇരുമ്പുതൊണ്ട് നിങ്ങളുടെ അള്ളാഹുവിന്റെ തലയിൽ ഞാൻ അടിച്ചു കയറ്റും എന്ന് മുസ്തഫ കമാലിന്റെ ഹംസത്തുൽ ബൂനി എന്ന മന്ത്രി പ്രഖ്യാപിച്ചു. സുബ്ഹാനല്ലാ, ഈ സംഭവം കഴിഞ്ഞ് അദ്ദേഹം പോലീസിന്റെ പട്ടാളത്തിന്റെ പ്രോട്ടക്ഷനോടുകൂടെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വഴിക്ക് ഇരുമ്പ് ഫാക്ടറിയിൽ നിന്ന് വലിയ ഇരുമ്പ് ദണ്ടുകളുമായി വരുന്ന ലോറിയുമായി ഇദ്ദേഹത്തിന്റെ കാറ് കൂട്ടിയിടിക്കുകയും അള്ളാഹുവിന്റെ തലയിൽ ഇരുമ്പിന്റെ ദണ്ട് അടിച്ചു കയറ്റുമെന്ന് പറഞ്ഞ ഹംസത്തുൽ ബൂനിയുടെ തലയിൽ ഒരു വലിയ ഇരുമ്പ് ദണ്ട് കാരിപ്പോവുകയും അദ്ദേഹത്തിന്റെ പുറം മധ്യഭാഗം വരെ എത്തുകയും നിമിഷം കൊണ്ട് മരിച്ചു പിടഞ്ഞു തീരുകയും ചെയ്തു. അപ്പോൾ സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന എത്രയോ ആളുകൾ നാവുകൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഹജ്ജ് ചെയ്യുന്ന എത്രയോ ആളുകൾ നാവുകൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. നമുക്കത് സംഭവിക്കരുത്. നാവിനെ അടക്കം കെട്ടണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഹറാം ചെയ്തു. ഇനി നമുക്ക് മക്കയിൽ എത്തിയാൽ ഹജ്ജിന്റെ ധാരാളം കാര്യങ്ങളൊക്കെ ക്ലാസുകളൊക്കെ നിങ്ങൾ കേട്ടവരാണ്. നമുക്ക് ഇനി തവാഫുണ്ട്. തവാഫ് ചെയ്യുന്ന സമയം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇതിപ്പോ കഅബയുടെ ഒരു മാതൃകയാണ്. കഅബയുടെ വാതില് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ? ഇതിൽ കഅബന്റെ വാതിലിന്റെ മാതൃക കണ്ട ആളുകൾ മാത്രം ഒന്ന് എണീറ്റെന്നാൽ സന്തോഷമായിരുന്നു. ഇനി ഉച്ചക്ക് ഭക്ഷണം വേണ്ട ആളുകൾ മാത്രം ഇരുന്നാലും സന്തോഷമാണ്. അപ്പൊ കഅബയുടെ വാതിലിന്റെ തൊട്ടടുത്തൊരു ചെറിയ അടയാളം കണ്ടല്ലോ, അതാണ് ഹജറുൽ അസ്വദ്. പരിശുദ്ധ കഅബയുടെ ഭാഗത്ത് നല്ല തിരക്കായിരിക്കട്ടോ, മക്കയിൽ ചെന്ന മാക്സിമം തിരക്കാണ്. അപ്പൊ ഹജറുൽ അസ്വദ് അത്യാവശ്യം മുത്തണ്ട ആൾക്കാർ ഇവിടെ തന്നെ എത്തിക്കൊള്ളു. അല്ല, ഹജറുൽ അസ്വദ് മുത്തല് നിർബന്ധമൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണം, ഹജറുൽ അസ്വദ് മുത്തല് നിർബന്ധമല്ല. നമ്മുടെ ഹജ്ജ് പൂർണ്ണമാവാൻ ഹജറുൽ അസ്വദ് മുത്തിയേ പറ്റുന്നില്ല, അതൊരു സുന്നത്തേ ഉള്ളൂ. അതേസമയം സ്ത്രീകൾ പുരുഷന്മാർക്കിടയിലൂടെ നുഴഞ്ഞു കയറി പ്രയാസപ്പെട്ട് ജനങ്ങളുടെ ഇടിയും തൊഴിയുമേറ്റ് ജനങ്ങളുടെ ശകാര വാക്കുകൾ കേട്ട് മുത്താൻ പോയാൽ അതൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹജ്ജ് മബ്റൂറാവില്ല. പുരുഷന്മാരാണെങ്കിലും ശ്രദ്ധിക്കണം. തിക്കും തിരക്കും ഉണ്ടാക്കി ജനങ്ങളോട് കണ്ണുരുട്ടി അങ്ങോട്ട് മാറി നിൽക്കണോ? ഞാനും ലക്ഷങ്ങൾ മുടക്കി വന്നതന്നെ, ഞാൻ ഓസിക്ക് വന്നതൊന്നല്ല. ഒരു ഹാജി കഅബന്റെ ഹദർ ലസ്വന്റെ അടുത്ത് പോയിട്ട് പറയാം, ഞാനും ലക്ഷങ്ങൾ മുടക്കി വന്ന, അങ്ങോട്ട് മാറി നിൽക്കണോ? ഇങ്ങനെ ബഹളം വെച്ച് പരിശുദ്ധ കഅബയോടുള്ള ബഹുമാനം നശിപ്പിച്ച് ഹദർ ലസ്വദ് മുത്താൻ പോകല് സുന്നത്തല്ല, പുണ്യമല്ല, മഹാപാപമാണ്. അതുകൊണ്ട് ഹജറുൽ അസ്വദ് മുത്തണം, അത് ഒഴിഞ്ഞ സമയമൊക്കെ കിട്ടിയാൽ ചെയ്യാമെന്നല്ലാതെ എനിക്ക് ഹജറുൽ അസ്വദ് കിട്ടിയേ പറ്റൂ എന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു വികൃതി വാശി നമുക്ക് വേണ്ട. അപ്പോ ഹജറുൽ അസ്വദിന്റെ നേർദിശയിൽ നിന്ന് അവിടെ ഒരു കമ്പി അടിച്ച് ഒരു കാര് നീളത്തിൽ അങ്ങോട്ട് കെട്ടിയെന്ന് വിചാരിച്ചോളും. ഹജറുൽ അസ്വദിന്റെ സമീപത്ത് അവിടെ രാണി അടിച്ചു, അതിലൊരു മഞ്ഞ കയർ നീട്ടി അങ്ങോട്ട് കെട്ടി. എന്നാൽ ആ കയറിന്റെ ഇപ്പൊ
സ്ഥലത്ത് നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. തവാഫ് അവസാനിക്കുമെങ്കിൽ തിരിച്ചു വന്ന് ആ കാറ് മുന്നോട്ട് കിടക്കണം. മനസ്സിലായല്ലോ? ഏതാണ്ട് ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ കേരളത്തില് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും അമീറുമാരെ നിശ്ചയിക്കൽ ചില ആളുകൾ അവരുടെ പ്രഭാഷണ ചാതിരി നോക്കിയാണ്. ഒരാൾ നല്ല അടിപൊളി പ്രസംഗമാണെങ്കിൽ അയാൾ അമീറാക്കും. കാരണം എന്താണ്? ആ പ്രസംഗത്തിന്റെ പേരിൽ കുറെ ആളുകൾ അവരുടെ പുറകിലുണ്ടാകും. അങ്ങനെ ജനങ്ങൾ കിട്ടും, കച്ചവടം വിജയിക്കും. ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ കച്ചവടം വിജയിക്കും എന്ന രൂപത്തിൽ നല്ല പ്രഭാഷകരെ നോക്കി അമീറാക്കി നിശ്ചയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കേരളത്തിലെ പ്രശസ്തനായ ഒരു സാറ്, അയാൾ അമീറായിട്ട് വന്ന ആളാണ്. അയാൾ മതപണ്ഡിതനല്ല, മർക്കസിൽ നിന്ന് സക്കാഫി ബിരുദമെടുത്തിട്ടില്ല, അല്ലെങ്കിൽ പട്ടിക്കാടിൽ നിന്ന് ഫൈലി ബിരുദമെടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു ഇസ്ലാമിക ശരീഅത്ത് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളല്ല. സ്കൂളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അല്ലെങ്കിൽ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം ജനങ്ങളെ കൊണ്ട് തവാഫ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവസാനത്തെ റൗണ്ടിൽ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് ഈ അമീറെത്തി. അങ്ങനെ അമീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തവാഫ് കംപ്ലീറ്റ് ആയി. എന്നാൽ അദ്ദേഹത്തിന്റെ പുറകിലുള്ള 100-150 ആളുകളുണ്ട്. അതിലേറ്റവും പുറകിൽ നിൽക്കുന്ന ആളുടെ തവാഫ് പൂർത്തിയാവണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3 മീറ്ററും കൂടെ മുന്നോട്ട് വരണം. അപ്പോഴേ അദ്ദേഹത്തിന്റെ പുറകിലുള്ള ആളുടെ തവാഫ് തീരൂ. പക്ഷെ ഇയാൾ അദ്ദേഹം ഹജറുൽ അസ്വദിന്റെ പോയിന്റിൽ എത്തിയപ്പോൾ തിരിഞ്ഞു നിന്ന് പ്രഖ്യാപിക്കുന്നു, തവാഫ് കഴിഞ്ഞു, ഇനി നമുക്ക് പോവാം. അങ്ങനെ അവർ തിരിച്ചു പോകുന്നു. തവാഫ് പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ സഹി ചെയ്യാൻ പറ്റില്ല. തവാഫ് പൂർത്തിയാകുന്നതിന് മുമ്പ് സഹി ചെയ്യാൻ പറ്റില്ല, ഒരു സഹിയുമില്ല അങ്ങനെ. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ തവാഫ് ശരിയാവാത്തത് കൊണ്ട് സഹി ശരിയായിട്ടില്ല, മറ്റ് കർമ്മങ്ങളൊന്നും ശരിയായിട്ടില്ല. അപ്പോ തവാഫ് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ നാം എത്തിച്ചേരുമ്പോഴാണ് തവാഫ് കംപ്ലീറ്റ് ആകുന്നത്. തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തവാഫിന്റെ ഒടുക്കത്തിലും നല്ലപോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അളിയനെ കണ്ടാൽ തവാഫ് വാത്തിലാകും. ആ മസലങ്ങൾ കേട്ടിക്കണോ? അളിയനെ കണ്ടാൽ തവാഫ് വാത്തിലാവുന്നുള്ള മസല. അപ്പൊ അളിയന്മാർ മക്കത്തുണ്ടെങ്കിൽ ആരും കണ്ണുറന്ന് നോക്കണ്ട എന്നല്ല പറയുന്നത്. ഒരാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹജ്ജിന്റെ തവാഫാണ്, ഫർളായ തവാഫാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ മുന്നിലുണ്ട് അളിയൻ. 2 വർഷമായി അളിയനെ കണ്ടിട്ട്, സുബ്ഹാനല്ലാഹ്, അളിയനെ കണ്ട സന്തോഷത്തിൽ ഇയാൾ അളിയ എന്ന് വിളിച്ച് മുന്നോട്ട് 2-3 അടി അങ്ങ് പാസ് ചെയ്തു. അപ്പൊ ഇപ്പൊ അളിയനെ കണ്ട ആവേശത്തിൽ 2-3 അടി മുന്നോട്ട് വെച്ചല്ലോ, ആ 2-3 അടി തവാഫിൽ കൂട്ടൂല. തവാഫിന്റെ ഓരോ ചവിട്ടടിയും തവാഫ് എന്ന വികാരത്തിൽ മാത്രം നിർവഹിക്കപ്പെടണം എന്നാണ് നിയമം. കൊച്ചുകുട്ടികൾ കൂടെയുള്ള ആളുകളാണെങ്കിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കുട്ടികൾ അങ്ങ് ഓടിപ്പോയി, കുട്ടികൾക്കാണ്ടി ഉമ്മ കൂടെ ഓടി, കൂടെയുള്ളവർ ഓടി, ആ ഓടുന്ന 2-3 അടി കാലെടുത്ത് വെച്ചത് തവാഫിൽ കൂട്ടുകയില്ല. തവാഫിൽ നമ്മുടെ ഓരോ ചവിട്ടടിയും തവാഫ് എന്ന വികാരത്തോടുകൂടെ തന്നെ ആയിരിക്കണം. ഇപ്പൊ അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്, മക്കയിലൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അള്ളാഹുത്തലൊക്കെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ വന്നു. ആ അനുഗ്രഹീത പ്രഭാഷണം നമ്മുടെ ഈ ഹജ്ജ് യാത്രയിൽ നമ്മുടെ വലിയൊരു സൗഭാഗ്യമാണ്. ഉസ്താദ് എളുപ്പമാവട്ടെ എന്ന് ദുആ ചെയ്തു. ഇൻഷാ അല്ലാ അത് എളുപ്പമാകും. അള്ളാഹുത്തല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ഉസ്താദിന് അള്ളാഹുത്തല ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന് അള്ളാഹുത്തല ഇജ്ജത്ത് കൂടുതൽ ശക്തിയായി സ്ഥാപിക്കുമാറാവട്ടെ. ഉസ്താദിന്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു എളുപ്പമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാ മുതലാവാൻ ഉസ്താദിന്റെ ആ ദുആ തന്നെ മതിയാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ദുആ ചെയ്യുക എല്ലാം എളുപ്പമാവട്ടെ ഇൻഷാ അല്ലാ. നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പോ നല്ല മനസ്സിലുള്ള അറബികളൊക്കെ ചെറിയ ജഗ്ഗില് വെള്ളമായിട്ട് ഇങ്ങനെ മത്താഫ് ചുറ്റിപ്പറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വെള്ളം സപ്ലൈ ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം, തവാഫ് കഴിഞ്ഞാൽ ഉടനെ പലപ്പോഴും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല.
നമുക്ക് തവാഫ് കഴിഞ്ഞ ശേഷം സായിയില്ലെങ്കിൽ പോലും തവാഫിന് ശേഷം ഒന്ന് പള്ളിയിലേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ ഒരു മണിക്കൂറിലേറെ സമയം ചുരുങ്ങിയ നിലയ്ക്ക് വേണ്ടി വരും. കാരണം അതിന് മാത്രം തിരക്കാണ്. അപ്പൊ ഈ സമയത്ത് നാം നല്ലപോലെ വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ ഉണ്ടാവുകയും അതിന് പോവാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഹജ്ജ് വേളയിൽ പള്ളിയുടെ ഒരു മൂലയിലുണ്ട് ഒരു സാധു, അദ്ദേഹം ഇങ്ങനെ മുണ്ട് കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അല്പം പ്രായമുള്ളൊരു ഹാജിയാണ്, മലയാളിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വല്ലാത്ത ഇരിപ്പ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താ ആചാര്യർക്ക് എന്താ അസുഖോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആരാണെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളെ നാം പരിഗണിക്കണം, നമ്മെ കൊണ്ട് സാധിക്കുന്ന ഹെൽപ്പ് ചെയ്യണം. ഇത് നമ്മുടെ ഹർമ്മിൽ വെച്ച് പ്രത്യേകം നാം പാലിക്കാനുള്ളതാണ്. അങ്ങനെ ഹർമ്മിൽ വെച്ച് ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിൽ അത് ഓട്ടോമാറ്റിക്കലി ആയി സംഭവിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആചാര്യം എനിക്ക് അസുഖമുണ്ട്? അപ്പൊ അദ്ദേഹം എന്നോട് പറയുന്നതിനൊക്കെ അത് കരഞ്ഞുപോയി. ഉസ്താദ് ഞാൻ മൂത്രമൊഴിച്ചു പോയി. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോ അദ്ദേഹത്തിന് ചുറ്റുഭാഗത്ത് വെള്ളമുണ്ട്. അപ്പോ അവിടെ ഈ പച്ച യൂണിഫോമുള്ള തൊഴിലാളികളുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ മൂത്രമുണ്ട്, അവര് വൃത്തിയാക്കി. അപ്പോഴെന്താണ് സംഭവിച്ചറിയോ, ഈ ഹാജി തവാഫ് ചെയ്യുന്നതിനിടക്ക് കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അയാൾ അതിനിടയ്ക്ക് ഹദറിൽ അസദ് മുത്താൻ പോയി. അങ്ങനെ പോകരുത്. ഹജ്ജിന്റെ എഹ്റാമിന്റെ സമയത്ത് ഹജറിൽ അസദ് മുത്താൻ പോയാൽ സാങ്കേതികമായി പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ അതിന് മുന്നേ ആയിരിക്കണം. കാരണം എന്താണ്, ഹജറിൽ അസദ് എല്ലാ സമയത്തും സുഗന്ധം അത്ര വാരിക്കോരി അതിലൊഴിച്ചിരിക്കും. അതുകൊണ്ട് ഹജറിൽ അസദ് മുത്തിയാൽ നമ്മുടെ കയ്യിൽ നിറയെ സുഗന്ധമാകും. ഹജ്ജ് വേളയിൽ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാണ്. അങ്ങനെ ആ സമയത്തൊരു സുന്നത്തിന്റെ ഭ്രാന്ത് കൊണ്ട് നാം ഹജറിൽ അസദ് മുത്താൻ പോയാൽ ഹജ്ജ് മബ്റൂറാവുക എന്ന അവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, തഖ്‌വയേക്കാൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്ധമായ ഭക്തിയേക്കാൾ അറിവിന് പ്രാധാന്യം നൽകണം. അന്ധമായ ഭക്തിയേക്കാൾ അറിവിന് പ്രാധാന്യം നൽകണം. മക്കയിലെത്തിയപ്പോ ഒരാൾ തവാഫ് ചെയ്യുന്നതിന് അബദ്ധം ഒരു ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അയാൾ ഒരാ തങ്ങള് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, തങ്ങള് സുബ്ഹാനല്ലാഹ് ആള് വലിയ തങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ആ തങ്ങൾ കിതാബ് പഠിച്ചിട്ടില്ലല്ലോ, തങ്ങൾ കിതാബ് ഓതിയിട്ടില്ല. അങ്ങനത്തെ ഒരു തങ്ങൾ പറഞ്ഞാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമം. അതുകൊണ്ട് നമ്മുടെ അന്ധമായ ഭക്തിയേക്കാൾ നമ്മൾ ചിന്തയെയും അറിവിനെയും ഉയർത്തിപ്പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോഴേ തവാഫ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല പോലെ ശ്രദ്ധിക്കണം. തവാഫിന്റെ ഇടയിൽ നാം നിസ്കാരത്തിൽ കൈകെട്ടുമല്ലോ, കൈ നിസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടൂലേ, അതേപോലെ കൈ കെട്ടിവെക്കൽ സുന്നത്താണെന്ന് വരെ ആലിമ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തവാഫ് നിസ്കാരം തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് നോക്കരുത്. കഅബയിലേക്ക് പോലും നോക്കൽ കറാത്താണ്. കഅബയുടെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കഅബയിലേക്ക് പോലും നോക്കരുത്. നോട്ടം മുന്നോട്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നാം എങ്ങോട്ടാണ് നോക്കുന്നത്? അപ്പോ ഇൻഷാല്ല നാം തൽക്കാലം വന്നിരിക്ക. ഭക്ഷണം പുരുഷന്മാര് പുരുഷന്മാർക്ക് ശരിയായിട്ട് ക്യാൻറ്റീൻ നടത്താം. നമ്മുടെ ഈ കെട്ടിടത്തിന് തൊട്ടു പുറകിൽ ക്യാൻറ്റീൻ ആണ്. പുരുഷന്മാർ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. സ്ത്രീകളെ എത്തിങ്ങാനാണ് അല്ലേ? ശ്രേസ കാഫി ഇതിന്റെ തൊട്ടു പുറകിൽ വേറൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെയാണ് സ്ത്രീകൾ. സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ പുറകു ഭാഗത്തുള്ള ക്യാൻറ്റീൻ എന്നാണ് സ്ത്രീകൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഭക്ഷണം എന്ന് കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ പോകാൻ പറയും ഭയങ്കര എന്താണ്, വിശക്കുണ്ടോ? വിശക്കുണ്ട്. ചിലർക്ക് ശാരീരികമായ വിശപ്പ്, മറ്റു ചിലർക്ക് ആത്മീയമായ വിശപ്പ്. നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൻഷാല്ല 2 മണിക്ക് നിസ്കാരത്തിനും ഭക്ഷണത്തിനുമായിട്ട് പിരിയാം.
2 മണിക്ക്. കാരണം ഇവിടെ വലിയ സ്ഥാപനമല്ലേ, നാം എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല, ഭക്ഷണത്തിനും സൗകര്യം ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഹജ്ജ് വേളയിലും. സുബ്ഹാനല്ലാഹ്, ഹജ്ജില് ഒരിക്കൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, വളരെ സങ്കടത്തോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ 400 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കെട്ടിടം ഫുള്ളാണ്, ഒരൊറ്റ ബെഡ് പോലുമില്ല. ഞാൻ, എനിക്ക് ബെഡില്ലാത്തത് കൊണ്ട് അവിടെ കെട്ടിടത്തിന്റെ റിസപ്ഷനിൽ ഒരു സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തങ്ങുകയാണ്. അപ്പൊ ഈ 400 പേര് താമസിക്കുന്ന കെട്ടിടത്തിൽ എല്ലാവരും അവിടുത്തെ ക്യാൻറ്റീനിലെ ഭക്ഷണമാണ് കഴിക്കുന്നത്. അതിന് വന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, അവരൊക്കെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഹാജി, അദ്ദേഹം ഫസ്റ്റ് ഡൈനിങ് ഹാളിലേക്ക് കയറി ഭക്ഷണം എടുത്തിട്ട് മണത്ത് നോക്കി, ചോറിങ്ങനെ എടുത്തിട്ട് മണത്ത് നോക്കിയ ഒരു ഹാജി. നമ്മുടെ നിയമം അനുസരിച്ച് ഭക്ഷണം അത് മണത്ത് നോക്കല് കറാഹത്താണ്. അങ്ങനെ ഇയാൾ ഇങ്ങനെ മണത്ത് നോക്കിയിട്ടുണ്ടെ, ഇതൊന്നും വായിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ തീരെ ഒരൊറ്റ ദിവസം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ 400 ആളുകൾ എല്ലാ സമയത്തും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ മദീനയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴ്, മദീനയിൽ നിന്ന് ബദർ വഴി വരികയാണെങ്കിലും പോവുകയാണെങ്കിലും സൗകര്യം തീരെ കുറവാണ്, ഒന്ന് മൂത്രമൊഴിക്കാൻ കൂടെ സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ മദീനത്തൊക്കെ പോകുമ്പോൾ വയറ് നിറച്ച് വെള്ളം കുടിച്ച് പോകുന്ന ശ്രദ്ധിക്കണേ. അങ്ങനെ മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 4 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം പാർസലായിട്ട് ബസ്സിലുണ്ട്. ഞങ്ങളുടെ ബസ്സിലെ തൊട്ടു പുറകിലെ ബസ്സിലാണ് ഈ ഹാജിയാരും വരുന്നത്. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു, 4 മണിയാപ്പ് ഇയാൾക്ക് നല്ല വിശപ്പിന്റെ സമയമാണ്. അദ്ദേഹം ഭക്ഷണം കഴിച്ചു, എന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ട് വന്ന് പറയാണ്, ഉസ്താദ് ഇന്നാണ് ഒരു ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിയത്. കാരണം എല്ലാ ദിവസവും നിറഞ്ഞ വയറിലേക്കാണ് ഇയാൾ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം ചിന്തകളുണ്ടല്ലോ, ഈ ഭക്ഷണം പറ്റില്ല, അത് പറ്റില്ല, അതങ്ങനെയാണ്, ഇതിങ്ങനെ, എല്ലാത്തിനെയും ഒരു വിമർശനാത്മകമായി വിലയിരുത്തുന്ന സ്വഭാവം അത് ഹാജിക്ക് ചേർന്നതല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലേ, ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. 3 സ്വഭാവം ഹാജിക്ക് പാടില്ല, ഖുർആൻ പറഞ്ഞതാണ്. ഒന്ന് റഫസ് ഹാജിക്ക് പാടില്ല. എന്ത്? ലൈംഗിക താല്പര്യത്തോടുകൂടെയുള്ള ഒരു വ്യവഹാരവും ഹാജിയിൽ നിന്നുണ്ടാവാൻ പാടില്ല. നോട്ടത്തിൽ ലൈംഗിക താല്പര്യം ഉണ്ടാവാറുണ്ട്, ചിന്തയിൽ കാമം കലരാറുണ്ട്, നമ്മുടെ പ്രവർത്തന വേഗം വലിഞ്ഞു നടന്ന് പുറകിലുള്ള ആളുകൾ ആ വെല്ലിപ്പാക്ക് നടക്കാനാവില്ല, അയാൾക്ക് എന്താ നടന്നിട്ട് നീങ്ങാത്തത് എന്നിങ്ങനെ ചൂടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഘമായി യാത്ര ചെയ്യുന്ന ആളുകളോടുള്ള നിർദ്ദേശം പറഞ്ഞത് സിർ സൈറ അൽഅഫിന്നാസ്, കൂട്ടത്തിൽ തീരെ നടക്കാൻ വയ്യാത്ത ആരുടെ വേഗതയിൽ മാത്രമേ നീ നടക്കാവൂ എന്നാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല പ്രസരിപ്പുണ്ട്, നാം തിളച്ചു മറിഞ്ഞ് ഓടി നടക്കാൻ പാടില്ല. കൂട്ടത്തിൽ വയോവൃദ്ധരായ ആളുകൾ, ചിലപ്പോൾ വടി പിടിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും, അവരുടെ ആ പാകത്തിന് അവരുടെ ആ വേഗതയിൽ മെല്ലെ മെല്ലെയാണ് നടക്കേണ്ടത്. അപ്പോ അനാവശ്യമായ തിരക്കുകൾ, ബദ്ധപ്പാടുകൾ, അനാവശ്യമായ വഴക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇതിൽ നിന്നൊക്കെ ഹാജ് വിട്ടു നിൽക്കുമ്പോഴാണ് ചുരുക്കത്തിൽ ഹജ്ജ് ചെയ്യാൻ നല്ല സുഖമാണ്, ഹജ്ജ് മബ്റൂറാകാൻ അല്പം പ്രയാസമാണ്. ഹജ്ജ് ചെയ്യാൻ നല്ല സുഖമാണ്, ഹജ്ജ് മബ്റൂറാവാൻ നല്ല പ്രയാസവുമാണ്. മബ്റൂറായ ഹജ്ജിന് അല്ലാഹു തആല അനുകൂലമായ എല്ലാ സാഹചര്യവും നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊന്ന്, തവാഫ് ചെയ്യുമ്പോൾ പരിശുദ്ധ കഅബ ഷരീഫ് എല്ലാ സമയത്തും ഹാജിയുടെ അഥവാ തവാഫ് ചെയ്യുന്ന വ്യക്തിയുടെ ഇടതുഭാഗത്തായിരിക്കണം. ഇവിടെ ഇപ്പൊ പരിശുദ്ധ കഅബ ഷരീഫില് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നേരെ മുന്നോട്ടങ്ങ് പോയാൽ, കഅബന്റെ ചുമരിന്റെ അടുത്തും ഒന്ന് വളയണമല്ലോ, അങ്ങനെ വളയാതെ നേരെ മുന്നോട്ട് പോയാൽ കഅബ അയാളുടെ പുറകിലായി പോകും. അങ്ങനെ പാടില്ല. മനസ്സിലായല്ലേ പറഞ്ഞത്? കഅബ 4 മൂലയുള്ള ഒരു കെട്ടിടല്ലേ, അപ്പൊ ഈ 4 മൂലയിലെത്തുമ്പോ അതിനനുസരിച്ച് നാം എല്ലാം ഇങ്ങനെ വളഞ്ഞ് റൗണ്ട് ചെയ്ത് നടക്കണം. അങ്ങനെ വളയാതെ നേരെ മുന്നോട്ട് പോയാൽ കഅബ നമ്മുടെ പുറകിലായി പോവും. കഅബ ഏത് നിമിഷം നമ്മുടെ ഇടതുഭാഗത്തുനിന്ന് മാറിയോ അവിടെ തവാഫ് കട്ടാകും. അതുപോലെ തവാഫ് ചെയ്യുന്നതിനിടക്ക് ഹലോ
ഹലോ ഹലോ സഫ്വാൻ സക്കാഫിന്റെ കൈകൊണ്ട് തൊട്ടാലേ ഇതിന് എല്ലാത്തിനും ഒരു ആത്മീയമായ ഒരു എഹ്റാമുണ്ട്. ഇതിന്റെ ഒക്കെ ഷെയ്ഖ് മൂപ്പരാണ്. അപ്പോ പരിശുദ്ധ ഹജർ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് ശരിക്ക് തവാഫ് ചെയ്യുമ്പോ നേരെ ഒന്നിങ്ങനെ തിരിഞ്ഞ് നിന്നൊക്കെ ചെയ്യണം, പക്ഷെ നല്ല തിരക്കാണ്. അപ്പോ അതുകൊണ്ട് ചില സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. പുതിയ കാലഘട്ടത്തിൽ കുറെ സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പൊ മക്കയിൽ എത്തിച്ചേരുന്ന ആളുകൾ റീത്തുവ എന്ന സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ച ഒരു കിണർ ഇന്നും അവിടെയുണ്ട്. പക്ഷേ ആ കിണറിന്റെ സമീപത്തേക്ക് പോലും നമുക്ക് പോവാൻ കഴിയില്ല. കിതാബുകളിലെ കാണാം റീത്തുവയിൽ വന്ന് അവിടുന്ന് കുളിച്ചിട്ട് പോകണം, അതൊക്കെ സുന്നത്താണ്. പക്ഷേ ചില സുന്നത്തുകൾ നമുക്കിപ്പോ പുതിയ സാഹചര്യത്തിൽ എടുക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും സാധ്യമായ സുന്നത്തുകളൊക്കെ നാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ഇപ്പൊ പല കാശരിലെ ആ നേരെ തിരിഞ്ഞു നിന്നുള്ളതൊന്നും തിരക്കിന്റെ ഇടയിൽ പ്രായോഗികമായി പലപ്പോഴും അസൗകര്യമായിരിക്കും. അതുകൊണ്ട് തവാഫ് തുടങ്ങുന്ന പോയിന്റിൽ തന്നെ ഹജർ അസ്വദിന്റെ അല്പം പുറകോട്ട് മാറി നിന്ന് കഅബ ഇടതുഭാഗത്താകുന്ന രൂപത്തിൽ ബിസ്മില്ലാഹി 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 വല്ലാഹു അക്ബറാണ് അഫ്ളലി. ബിസ്മില്ലാഹി അള്ളാഹു അക്ബറും ഉണ്ട്, ബിസ്മില്ലാഹി വല്ലാഹു അക്ബറും ഉണ്ട്, അഫ്ളൽ വല്ലാഹു അക്ബറാണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അറിയരുത് എന്നാണ് നിയമം. അടുത്ത് എല്ലാവരും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നിങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നമാരെയൊക്കെ പറയാറുണ്ട്. ശബ്ദം പരമാവധി താഴ്ത്തുക, സ്ത്രീകൾ പ്രത്യേകിച്ചും. അങ്ങനെ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് ഹജറുൽ അസ്വദിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് മുത്തിയ എല്ലാ ബറക്കത്തും ഈ കൈക്ക് ലഭിക്കുന്നുണ്ട്. അക്കാരണത്താൽ ആ കൈ ചുംബിക്കൽ സുന്നത്താണ്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ചുംബിച്ചു, ഒന്ന്. രണ്ടാമത് വീണ്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് ചുംബിച്ചു, രണ്ട്. മൂന്നാമത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞു, ചുംബിച്ചു മൂന്ന് തവണ. ഇനിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ പരിശുദ്ധ കഅബ ഷരീഫ് നാല് മൂലയുള്ള കെട്ടിടമാണ്. ഒന്നാമത്തെ മൂലയുടെ അടുത്തെത്തി, രണ്ടാമത്തെ മൂലയുടെ അടുത്തെത്തി, മൂന്നാമത്തെ മൂലക്കൊരു പേരുണ്ട്, റുക്നി യമാനി. റുക്നി യമാനി അവിടെ എത്തുമ്പോഴും ഇതേപോലെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ഒന്ന്, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ രണ്ടില്ല, ഒറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പറയൽ സുന്നത്താണ്. അപ്പോ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മുടെ തവാഫ് ആരംഭിച്ചു. നാം മുന്നിലേക്കാണ് നോക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പരിശുദ്ധ കഅബ ഷരീഫിന്റെ വാതിലുണ്ട്, പൂർണ്ണമായും സ്വർണമാണ്. സ്വർണ സ്വർണം പൂശിയതല്ല, സ്വർണത്തിന്റെ തകിടല്ല, പൂർണ്ണമായും സ്വർണത്തിൽ പണിത പരിശുദ്ധ കഅബയുടെ വാതിൽ അവിടെയുണ്ട്. അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഇതിലെന്തായിരുന്നു പേര്? മഖാം ഇബ്രാഹിം. ഇതിന്റെ പേര് സുന്നി മഖാം എന്നാണ്. ലോകത്തെ മുസ്ലിങ്ങൾ ആരൊക്കെ എന്തിൻ്റെല്ലാം പേരിൽ വ്യാജ തൗഹീദുകൾ കുപ്രചാരണം നടത്തിയാലും ശരിയായ ഈമാനുള്ള ആളുകൾ മഹാന്മാരായ അംബിയാഇന്റെ ഔലിയാഇന്റെ കൂടെ നിൽക്കണം എന്നാണ് വിശുദ്ധ ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹജ്ജിന്റെ എ ടു സെഡ് സുന്നി ആദർശമാണ് ശരിവെക്കുന്നത്. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ നാം ആദ്യമായി പറയുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്ക് അല്ലെ. ലബ്ബൈക്ക് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാളെ പരലോകത്ത് സത്യവിശ്വാസികൾ അർഹരായ ആളുകളെല്ലാം സ്വർഗത്തിലെത്തി, എല്ലാവരും സ്വർഗത്തിലെത്തിയാൽ അവിടെ ഒരു സ്വർഗീയ സമ്മേളനമുണ്ട്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശ്വാസികളെ വിളിക്കും, യാ ഇബാദി, എന്റെ പ്രിയപ്പെട്ട അടിമകളെ. ആ അടിമകൾ വിളി കേൾക്കുന്ന ലബ്ബൈക്ക്, അല്ലാഹുവോട് സ്വർഗവാസികൾ പറയുന്ന മറുപടിയാണ് ലബ്ബൈക്ക്. ഈ ലബ്ബൈക്ക് പറയുന്നത് ഒരാൾ വിളിക്കുമ്പോഴാണ്. വെറുതെ ഒരാളുടെ ലബ്ബൈക്ക് പറയില്ല, അസ്സലാമു അലൈക്കും ലബ്ബൈക്ക്, അതില്ല. ഒരാൾ നമ്മെ വിളിക്കുമ്പോഴാണ് ലബ്ബൈക്ക് പറയാ. എന്നാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളുകൾ ലബ്ബൈക്ക് പറയുന്നു. ആരാ നമ്മെ വിളിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചതിന് ഉള്ള മറുപടിയാണ് ലബ്ബൈക്ക്. മഹാന്മാര് വിളിക്കൂല, വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ കാഫിറാകും, ഷിർക്കാകും എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആനോദി തർക്കം സൃഷ്ടിക്കുന്ന ആളുകൾ ഹജ്ജിൽ നിന്ന് പാഠം പഠിക്കണം. അപ്പൊ ഇത് മഖാം ഇബ്രാഹിം, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതാ ആദ്യമായി ഹജ്ജിന് പോകുന്ന ആളുകൾ
ആദ്യമായി മക്കയിലെത്തിയ ആളുകൾ, ഒരു പക്ഷേ ഹജ്ജിന് പോകുന്ന ആളുകൾ നേരിട്ട് മദീനയിലേക്ക് പോകുന്നു. അങ്ങനെ ദുൽഹിജ്ജ പിറന്നതിന് ശേഷം ദുൽഹിജ്ജയുടെ ആദ്യ വാരത്ത് 7-8 മക്കയിലേക്ക് വരുന്നതെങ്കിൽ അവർ നേരിട്ട് ഫസ്റ്റ് കാണുന്ന സമയത്ത് പരിശുദ്ധ കഅബ ശരീഫ് ആദ്യമായി കാണുന്നു എങ്കിൽ ഹജ്ജിന്റെ ഫർളായ തവാഫ് നടക്കുന്ന സമയമാണെങ്കിൽ എന്താണ് കഅബന്റെ വാതിൽ സ്വർണ്ണ എവിടെ? കഅബന്റെ വാതില് 2 വലത്തെ സൈഡിൽ അള്ളാഹു എന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു മാത്രം പോരാ, മുഹമ്മദ് കൂടെ വേണം. അതുകൊണ്ട് ഇടത്തെ ഭാഗത്ത് മുഹമ്മദും എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കാൻ പാടില്ല. തവാഫ് ചെയ്യുമ്പോ മുന്നിലോട്ട് നോക്കിയാൽ മതി. നിസ്കരിക്കുന്ന മനുഷ്യന്റെ നോട്ടം എവിടേക്കാണോ അങ്ങനെ തന്നെയാണ് തവാഫ് ചെയ്യുമ്പോഴും വിശ്വാസി നോക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. ഇനി നിങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു നോക്കി തവാഫിന് കുഴപ്പമൊന്നുമില്ല, കഅബ ഇടത് ഭാഗത്തായാലും മതി. അങ്ങനെ തവാഫ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യൻ, ഇതാ ഇപ്പൊ പരിശുദ്ധ കഅബയുടെ ഭിത്തി ഇവിടെ അവസാനിക്കുന്നു. ഈ അവസാനിക്കുന്നതനുസരിച്ച് നാം എന്ത് വേണം? ഒന്ന് വളഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ കഅബ നമ്മുടെ ഇടത് ഭാഗത്തു നിന്ന് മാറിപ്പോകും. നല്ല സുഖമാണ്. കഅബയുടെ ചുറ്റുഭാഗത്തും നിസ്കാരത്തിന് സൊഫ് കെട്ടുന്നതിന്റെ സൗകര്യാർത്ഥം ലൈന് സ്ഥാപിച്ചിട്ടുണ്ട്, വളഞ്ഞ വഴി. ആ റൗണ്ടിനനുസരിച്ച് അങ്ങനെ നടന്നാൽ തെറ്റൂല. കഅബ എല്ലാ സമയത്തും ഇടതുഭാഗത്താവണം. അപ്പോ പരിശുദ്ധ കഅബ ആദ്യമായി കാണുന്ന ആളുകൾ തവാഫിന്റെ ഇടയിൽ എവിടെയാണ് കഅബന്റെ ഹിജ്ർ ഇസ്മായിൽ? ഇതുണ്ടല്ലോ ഇവിടെ ഒരു വെളുത്ത സാധനം, ഇതൊരു അരമതിലാണ് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് പറയുക. തവാഫ് ചെയ്യുന്ന ആളുകൾ അതിൽ കൈവക്കരുത്. ഹജർ ഇസ്മായിൽ കൈ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഇനി കൈ വെക്കണം എന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ നടക്കൂല, നല്ല തിരക്കാണ്. ഇനി അഥവാ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈ ചാൻസിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒക്കെ ദുആ കൊണ്ട് ഒരാളങ്ങ് മുന്നിലെത്തിയാൽ പരിശുദ്ധ കഅബയെ തൊടാൻ പാടില്ല. തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കഅബ തൊടാൻ പാടില്ല, ഹിജ്ർ ഇസ്മായിലും തൊടാൻ പാടില്ല. അതിന്റെ ഭിത്തിയിലും കൈവെക്കുന്നത് ശരിയല്ല എന്നാണ് ഫിഖ്. അങ്ങനെ ഇയാള് കഅബയുടെ ഈ ഭിത്തി അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ വട്ടത്തിൽ ശരീരം തിരിച്ച് കഅബ എല്ലാ ഭാഗത്തും ഇടതുഭാഗത്താക്കുന്നു. റുക്നി അമാനിയുടെ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ റുക്നി അമാനിയെ ചുംബിക്കൽ സുന്നത്തല്ല, വളരെ അടുത്തെത്തിയാലും. ഈ മൂലക്കാണ് റുക്നി അമാനി എന്ന് പറയാ. ആദ്യത്തെ മൂല ഹജർ അസ്വദുള്ള മൂല 1, 2, 3, പിന്നെ 4 കിട്ടുന്ന മൂല റുക്നി അമാനി എന്ന് പറയും. അതിനെ നേരിട്ട് ചുണ്ടുവെച്ച് ചുംബിക്കൽ സുന്നത്തില്ല, കൈകൊണ്ട് തൊട്ടുമുത്തലേ സുന്നത്തുള്ളൂ. 1 പ്രാവശ്യം 3 പ്രാവശ്യം ആവർത്തിക്കണമെന്നില്ല. അതേസമയം ഹജറുൽ അസദ് മുത്താൻ ആർക്കെങ്കിലും അവസരം കിട്ടിയാൽ അത് 3 പ്രാവശ്യം സുന്നത്തുണ്ട്. ഹജറുൽ അസദിന് മുത്തലും സുന്നത്താണ്, ഹജറുൽ അസദിന്റെ മൂലയെ പ്രത്യേകം മുത്തലും സുന്നത്താണ്. അപ്പൊ റുക്നി അമാനിയുടെ ഭാഗത്തെത്തിയപ്പോ കൈകൊണ്ട് തൊട്ടുമുത്തി. അങ്ങനെ തൊട്ടുമുത്തുക മുത്തുന്നത് ഇഹ്റാമിലായിരിക്കെ വലിയ പ്രശ്നമാണ്, സുന്നത്തിന് വേണ്ടി ഫർളിന് ഭംഗം വരും. കാരണം അവിടെയും ഈ പറഞ്ഞതുപോലെ നല്ല സുഗന്ധം എല്ലാ സമയത്തും വലിയ അളവിൽ ഉണ്ടാകും. അതുകൊണ്ട് നാം ഇഹ്റാമിലായിരിക്കെ, ഹജ്ജിന്റെ ഇഹ്റാമാണെങ്കിലും ഉംറയുടെ ഇഹ്റാമാണെങ്കിലും, ഇഹ്റാമിൽ ആയിരിക്കെ കഅബ തൊടാതെ തവാഫ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ പരിശുദ്ധ ഹജറുൽ അസ്വദിന്റെ നേരത്തെ ഇവിടെ നിന്നാണ് നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ് തുടങ്ങിയത്. അവിടെ എത്തി ആ പോയിന്റിൽ എത്തുമ്പോൾ 1 ആയി. ഇങ്ങനെ 7 പൂർണ്ണമാകുമ്പോഴാണ് ഒരു തവാഫ് സംഭവിക്കുന്നത്. 7 പരിശുദ്ധ കഅബയെ വലയം വെച്ച് നടക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുക. തവാഫ് ചെയ്യുന്ന സമയം നിസ്കാരത്തിലേതുപോലെ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്, ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലിൽ സോക്സ് കീറലും മുറിവും പരിക്കുമില്ലാത്ത നല്ല സോക്സ് നിങ്ങൾ കാലിൽ ധരിക്കേണ്ടതാണ്. തവാഫ് ചെയ്യുന്നതിനിടക്ക് ചില സ്ത്രീകളൊക്കെ നടക്കുമ്പോഴുണ്ട് പറത അല്പം ഒന്ന് കയറ്റി പിടിച്ചോ റാഹത്താക്കിയുള്ള നടത്തം. അങ്ങനെ പറതയോ മറ്റ് വസ്ത്രമോ കയറ്റിപ്പിടിച്ച് നടക്കുമ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം വെളിപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ തവാഫിന് ഭംഗം വരും. തവാഫിലായിരിക്കെ നമുക്ക് ഉളു ഉണ്ടാവണം.
അതേപോലെ ഔറത്ത് മറയുകയും വേണം. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഔറത്ത്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു ഔറത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഭാഗമേ ഉള്ളൂ എന്ന്. മുട്ടിന്റെയും പൊക്കളിന്റെയും ഇടയിലുള്ള മുഴുവൻ ഭാഗവും ഔറത്താണ്. പുരുഷന്മാരുടെ ശരീരത്തിൽ ബനിയനോ ഷർട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഔറത്ത് വെളിവാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊക്കിള് മറച്ച് മുണ്ടെടുക്കണം. പൊക്കിള് മറയണം, നിർബന്ധമായും പൊക്കിള് മറച്ചുകൊണ്ടാണ് ഹജ്ജ് വേളയിൽ, തവാഫ് വേളയിൽ നാം വസ്ത്രം ധരിക്കേണ്ടത്. മക്കയിൽ അറബികളൊക്കെ കണ്ടാൽ ചില വലിയ തലയെക്കെട്ടും നല്ല താടി കണ്ടൊക്കെ ഷെയ്ഖിനെയാണെന്ന് തോന്നും. പക്ഷേ അവർക്കൊന്നും ഒരു വിവരമില്ല, മിക്കവാറും ആളുകൾക്ക് ഒരു വിവരമില്ല. ഞാൻ വെറുതെ പറയല്ല, ഒരു വിവരമില്ല. ഒരു ഹദീസിലുണ്ട്, എൻ്റെ സമൂഹത്തിൽ ഒരു കാലഘട്ടം വരും, അവർ ഖുർആൻ കാണാതെ പഠിക്കും, ദീൻ അവർക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം എൻ്റെ സമൂഹത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഇമാം അഹ്മദ് ഉൾപ്പെടെയുള്ള മുഹദ്ദിസുകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പുലർച്ചയാണ് ഇന്ന് മിക്ക ഗൾഫ് രാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഖുർആൻ കാണാതെ അറിയാം, പക്ഷേ കാണാതെ പഠിച്ച ഖുർആനിൽ എന്താണുള്ളത് എന്ന് അവർക്കറിയില്ല. ഫിഖ് തീരെയില്ല. തവാഫൊക്കെ അങ്ങനെ ചെയ്യുന്നു, കാബിന് ചുറ്റുമാണ്ട് ഓടി നടക്കുക, ഫോട്ടോ എടുക്കുക. തവാഫ് ചെയ്യുന്ന ആളുകളെ ചില അറബികൾ ചീത്ത പറഞ്ഞു, നിക്കട അവിടെ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് തവാഫ് ചെയ്താൽ മതിയെന്ന്. സുബ്ഹാനല്ലാഹ്, നാം ആരും പരിശുദ്ധ കാബയുടെ ഹദ്റത്തിൽ ചെന്ന് ഫോട്ടോ എടുക്കരുത്. അത് കാബയോടുള്ള വലിയ അനാദരവാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളി മുഷാ ആയിറല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ ആദരണീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം, ബഹുമാനം പാലിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല, എല്ലാവരും പറഞ്ഞ ഹജ്ജ് മബ്റൂർ ആവുക എന്ന അവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. എഹ്റാമിലായിരിക്കും ഫോട്ടോ എടുക്കാൻ നിൽക്കരുത്. അപ്പൊ അറബികൾ എന്ത് ചെയ്യും, അവർ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം അവർക്ക്. അപ്പൊ ഈ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ജനങ്ങളെ ചൂട് ാക്കിയും തടഞ്ഞു നിർത്തിയിട്ടൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ഫോട്ടോ എടുക്കും. അപ്പൊ നല്ലൊരു അറബികൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതേപോലെ മക്കത്ത് ഇന്ന് നടക്കുന്നത് എല്ലാം ശരിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നല്ല പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വളർന്ന അതേ നാട്ടിൽ തന്നെയാണ്, അതേ നാട്ടിൽ തന്നെയാണ് ആര് ജനിച്ചു വളർന്നത്? അബൂ ജഹലി ജനിച്ചു വളർന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ തവാഫ് ചെയ്തതിന് ശേഷം ജനങ്ങളോട് തവാഫിന്റെ വിശേഷം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഞാൻ തവാഫ് ചെയ്യുമ്പോ ഈസ അലൈഹിസ്സലാമിനെ കണ്ടു, ദജ്ജാലിനെയും കണ്ടു. ഈസ നബി ഉണ്ട്, ദജ്ജാലുണ്ട്. ഞങ്ങളൊരിക്കൽ മക്കയിൽ തൻഈം കഴിഞ്ഞ് മക്കയുടെ അടുത്തെത്താറായി. അപ്പൊ റോട്ടിൽ നിന്ന് നായ കുരക്കുക. അപ്പൊ ഒരു വെല്ലുമ്പോ ചോദിക്കും, പടച്ചോനെ ഇവിടെയും നായ്ക്കലുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, മക്കയിലും മദീനയിലും നായ, പട്ടി, പന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, കാദിയാനി ഒക്കെ ഉണ്ടാവും. അത് രണ്ട് ഹറമിലും എന്തുണ്ട്, അതേസമയം ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുണ്ട്. നാം എപ്പോഴും നല്ലതിന്റെ കൂടെ നിൽക്കുക. പിന്നെ പുതിയ തലമുറയിൽ നമുക്ക് അറിഞ്ഞുകൂടാ, ചില ആളുകൾക്ക് നിർബന്ധം, എന്താണെങ്കിലും എനിക്ക് മക്കത്തുള്ളേ മതി, മദീനത്തുള്ളേ മതി, നാട്ടിലത്തെ പതിവൊന്നും എനിക്കിഷ്ടല്ല എന്നാർക്കെങ്കിലും നിർബന്ധമാണെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത് രണ്ട് മക്കയുണ്ട്, ഒന്ന് പഴയ മക്ക, ഒന്ന് പുതിയ മക്ക. സ്വഹാബത്തിന്റെ കാലത്തുള്ള ഒരു മക്കയുണ്ട്, പിൽക്കാലത്ത് വന്നൊരു മക്കയും ഉണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഓരോ കാലഘട്ടവും ലാ യതീ സമാനൻ ഇല്ലാ വല്ലദീ ബാദഹു അഷറു മിൻഹു, ഓരോ കാലഘട്ടവും തൊട്ടു മുമ്പുള്ള കാലഘട്ടത്തെക്കാൾ ചീത്തയാകുന്നതാണ്. അപ്പൊ ചീത്തയാകുന്നതിന് മുമ്പുള്ള മക്കയുടെ ആചാരങ്ങൾ കണ്ട് ആ മക്കയെ നിങ്ങൾക്ക് വാശി പിടിക്കാം. അതേസമയം പുതിയ സാഹചര്യത്തിൽ ഇപ്പോ ദീന് മൊത്തത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമന്നാളിന്റെ ലക്ഷണമാണ് ദീന് നശിക്കുക. പക്ഷെ ഈ ദീന് നശിക്കുക എന്ന് പറഞ്ഞാൽ സുന്നി നശിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാലം ചീത്തയായവരും ചീത്തയായവരും എന്ന് പറയുമ്പോ പുതിയ പുതിയ തൗഹീദിന്റെ ആളുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായ തൗഹീദ് നഷ്ടപ്പെടുക എന്നാണ് അതിന്റെ താല്പര്യം എന്ന് ബുദ്ധിയുള്ള സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ മക്കയിൽ
എത്തിച്ചേർന്ന ആളുകൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നാം മസ്അല മനസ്സിലാക്കാൻ പാടില്ല. അതേസമയം മക്കയിലുള്ള ആരെയും നാം അനാദരിക്കാനും പാടില്ല. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട് വലിക്കുന്നു, അത് നമുക്ക് നേരിട്ട് അയാളോട് ഉപദേശിക്കാം. അതേ ഇയാൾ എന്താ മക്കത്ത് വന്ന് വീട് വലിക്കുന്നു, നാം മറ്റൊരാളോട് പറയാൻ പാടില്ല. തെറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് നേരിട്ട് ഉപദേശിക്കാം, അയാൾ തെറ്റ് ചെയ്യുന്നു എന്ന് പുറത്തു പോയിട്ട് അനൗൺസ് ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല. അപ്പോൾ മക്കയിലെത്തിയ ഒരൊറ്റ വിശ്വാസിയെയും നാം ചെറുതായി കാണുകയോ അനാദരിക്കുകയോ ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ലാ തഹ്ഖറന്ന അഹദ മിനൽ മുസ്ലിമീൻ, ഒരൊറ്റ മുസ്ലിമിനെയും നീ ചെറുതായി കാണാൻ പാടില്ല. ഫഇന്ന സഗീറൽ മുസ്ലിമീന ഇൻദല്ലാഹി കബീർ, എത്ര ചെറിയ മുസ്ലിമാണെങ്കിലും മനസ്സിൽ ശുദ്ധമായ ഈമാനുണ്ടോ, അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ, അവൻ അല്ലാഹുവിന് മുന്നിൽ വലിയവനാണ്. അതുകൊണ്ട് ഒരൊറ്റ വിശ്വാസിയെയും നീ ചെറുതായി കാണാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമുദായത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മക്കയിൽ വെച്ച് നാം ആരെയും അവഹേളിക്കുകയോ കളിയാക്കുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ എല്ലാവരോടും ഒരു ആദരവ് പുലർത്തുന്ന സമീപനമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ തവാഫ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഇതേപോലെ തന്നെ പരിശുദ്ധ കഅബയുടെ കിഴക്ക് ഭാഗത്തോട്ട് അങ്ങനെ പോയാലേ. ഈ കാണുന്ന കെട്ടിടല്ലേ, ഇതിപ്പോ മസ്ജിദ് അൽ ഹറാമിന്റെ വാതിലും ജനലൊക്കെയാണെന്ന് വിചാരിച്ചോളൂ, ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ സൈഡിലൂടെ അങ്ങ് ഒരു 100-200 മീറ്റർ മുന്നോട്ട് പോയാൽ അവിടെ ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നാണ് സൊഫ. സൊഫയിൽ നിന്നാണ് നാം സഴി തുടങ്ങുക. മറവയിലെത്തിയാൽ ഒരു റൗണ്ട് തീർന്നു, അങ്ങനെ 7 തവണ. സൊഫയിൽ നിന്ന് മറവയിലേക്ക് എത്തിയാൽ 1, മറവയിൽ നിന്ന് സൊഫയിലേക്ക് എത്തിയാൽ 2, അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം നാം മറവയിലെത്തുന്നു. അങ്ങനെ സൊഫ മറവക്കിടയിൽ തവാഫ് ചെയ്യുന്ന സമയത്തും പടച്ചവനെ വിശക്കുന്ന സമയമായതുകൊണ്ട് പറഞ്ഞാൽ തലേ കയറൂല അല്ലേ, എന്നാലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ഇതേ വേറെ എന്ത് മറന്നാലും മർക്കസിൽ ഞങ്ങൾ ക്ലാസ്സിന് പോയിട്ട് എന്നാ വിഷന്ന സമയത്ത് അവിടുന്ന് ഏതോ ഒരു മുസ്ലിം പറഞ്ഞാണെന്നുള്ള എനിക്ക് മറക്കൂല. എന്ത്, നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അളിയനെ കണ്ടാല് ചാടിപ്പോയാല് തവാഫ് കട്ടാവുന്നു പറഞ്ഞല്ലേ, അതേപോലെ തന്നെയാണ് സഴി ചെയ്യുമ്പോഴും നമ്മുടെ ഓരോ ചവിട്ട തെരഞ്ഞെടുപ്പിന് കുഴപ്പമില്ല, സഴി ബാത്തിലാവില്ല. പക്ഷെ എവിടെ മുതലാണോ നിങ്ങളുടെ നീയത്തിൽ ചേഞ്ച് വന്നത് ആ ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തണം. എന്നിട്ട് അവിടെ എത്തി സഴിന്റെ നീയത്തിൽ തന്നെ യാത്ര നടത്തം തുടരണം, അല്ലെങ്കിൽ ആ സഴി ശരിയാവില്ല. തവാഫിലും സഴിയിലും ഓരോ ചവിട്ടടിയും അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അതിനുശേഷം 7 പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മൾ മറവയിലെത്തി. അതിനിടക്ക് സ്ത്രീ പുരുഷന്മാർക്ക് ഓടാനുള്ള ഭാഗമുണ്ട്. പഴയകാലത്തെ കുസ്താമാരെ വരെ പച്ച തൂണുകൾക്കിടയിൽ നിന്നാണ്, ഇവിടെ പച്ച തൂണൊന്നുമില്ല, പച്ച ലൈറ്റ് പ്രത്യേകിച്ച് അലങ്കരിച്ച ഭാഗമുണ്ട്. അവിടെ എത്തിയാൽ പുരുഷന്മാർക്ക് ഓടൽ സുന്നത്താണ്. അല്പം വേഗതയിൽ, ഭയങ്കര ഓട്ടല്ല, ഭയങ്കര ഓട്ടണ്ട, പി ടി ഉഷ ഓടണമാരൊന്നും ഓടണ്ട, നമ്മളൊരു മെഡലും മത്സരം പ്രയോജന റൈസിംഗ് ഒന്നും അല്ലല്ലോ. അപ്പൊ ഒരു ഓട്ടം നടത്തലത്തിൽ നിന്നാണ്ട് വിടുകയും ചെയ്ത് ഭയങ്കര പേടിച്ചോട്ടാകുകയും ചെയ്യാത്ത രൂപത്തിൽ ശക്തമായ ഓട്ടം പുരുഷന് സുന്നത്താണ്, സ്ത്രീകൾക്ക് സുന്നത്തില്ല. സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ സുന്നത്തും നമുക്കും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പുരുഷന്മാര് സ്ത്രീകളെ പോലെ നല്ല പർദ്ദൊക്കെ ഇട്ടിട്ട് ഇത് ഇസ്ലാമിക വേഷമാണ് എന്നാണ് നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുമോ? സ്ത്രീകൾ ചെയ്യുന്ന പുണ്യങ്ങൾ ചിലത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നതുപോലെ പുരുഷന്മാർ ചെയ്യുന്ന ചില പുണ്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല. ഇസ്ലാം ഇത് രണ്ട് വഴിയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. സ്ത്രീകളുടെ കർമ്മങ്ങൾ വേറെ, പുരുഷന്മാരുടെ കർമ്മങ്ങൾ വേറെ. ഹജ്ജ് വേളയിലും അതുണ്ട്. ഹജ്ജ് വേളയിലും സ്ത്രീ പുരുഷ വ്യത്യാസം സൽക്കർമ്മങ്ങൾക്കിടയിൽ തീർച്ചയായും ഉണ്ട്. അത് എവിടെ മുതൽ തുടങ്ങുന്നു? ഹജ്ജിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നാം പറഞ്ഞത് ഇഹ്റാമാണ്. എഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന് പർദ ധരിക്കല് പാടില്ല, സ്ത്രീകള് പർദ ധരിക്കാതിരിക്കാനും പാടില്ല. അങ്ങനെയാണല്ലോ, പുരുഷന്മാരുടെ ശരീരത്തിൽ രണ്ട് വസ്ത്രമേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി, ഇപ്പൊ പുതിയ തലമുറയാണ് ഈ ടിവിയിലും പത്രത്തിലൊക്കെ വരുന്നത് കേട്ട് വലിയ ആവേശം ഉൾക്കൊണ്ടിട്ട് ഒരു ചെറുപ്പക്കാര് പെൺകുട്ടി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മാതൃകാ പുരുഷനാണ്, റസൂലുള്ള ഹജ്ജ് ചെയ്തപ്പോ 2 വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞാനും 2 വസ്ത്രമേ ധരിക്കുന്നുള്ളൂ എന്നൊരു പെണ്ണ് പ്രസംഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും? പുരുഷൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മത്തിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. സ്ത്രീകൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളിലും പുരുഷന്മാർക്കും
പ്രവേശനമില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇസ്ലാം പ്രകൃതി മതമാണ് എന്നുകൂടെ നാം മനസ്സിലാക്കുക. അങ്ങനെ തവാഫ് കഴിഞ്ഞ് പിന്നെ ഹറമില് അതേപോലെ മിനയിലെ അറഫയിലെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാല്ല. ഇനി നിസ്കാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് തുടരും. ബഹുമാനപ്പെട്ട വെണ്ണക്കൂട് ഉസ്താദൊക്കെ ഇവിടെ ഉണ്ട്, ഉസ്താദിന്റെ പ്രസംഗം ഇവിടെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ പരിപാടിയുടെ അവസാന ഭാഗത്ത് ദുആ ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. കൂടെയുള്ള സ്ത്രീകളെ വിളിക്കൽ അത്യാവശ്യമാകുന്നു, എന്ത് ചെയ്യുന്നാണ് ഇപ്പോൾ ഒരു ചോദ്യം വന്നില്ല. നിങ്ങൾ ഫോൺ വിളിച്ചോളൂ, ഫോണില്ലെങ്കിൽ ഇതിന്റെ തൊട്ട് പുറകെ തന്നെയാണ് അവരുള്ളത്. നിങ്ങൾക്ക് പിന്നെ നേരിട്ട് ചെന്ന് പരതി അല്ലാതെ വഴിയില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തി. അവിടുന്ന് വിളിക്കുന്നത് ഇൻഷാല്ല നമുക്ക് പറയാം. നമ്മളിപ്പോ തവാഫ് കഴിഞ്ഞ് ഉസ്താദ് നിസ്കാരവും സംസം കുടിക്കുന്ന ആരും ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഇൻഷാല്ല പറയൂ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, ഉടനെ നിസ്കരിച്ച് രണ്ടര മണിക്ക് അരമണിക്കൂറുള്ളൂ എത്തിയ കുട്ടികളെ കൂട്ടി. നമുക്ക് ഈ പറഞ്ഞതൊക്കെ എളുപ്പമാവാനുള്ളത് നമ്മളെ ദുആ ആണ്. അതിൽ ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എത്തിയ കുട്ടികളെ ചാരത്ത അവർ നമ്മുടെ സദസ്സിലേക്ക് വിളിച്ച് ദുആ നടക്കും ലീവുള്ളതായതുകൊണ്ട് ആ ദുആയിൽ ഉസ്താദ് വരുമെന്നാണ് അറിയിച്ചത്. അല്ലാഹു ഹാഫിത്ത് കൊടുക്കട്ടെ. ഉസ്താദ് വരാൻ തൗഫീഖ്, അല്ലാഹു നമുക്ക് അത് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവട്ടെ. പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് രണ്ടര മണിക്ക് ക്ലാസ് തുടരും. സ്ത്രീകളും അത് തന്നെ, അതിന്റെ ഇടക്ക് സ്ത്രീകളെ കാണേണ്ടതില്ലല്ലോ. ഇനി കുറച്ചൊക്കെ അവരെ കാണാൻ നിൽക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് എന്താ അറിയിക്കുന്നത്. സംശയങ്ങളൊക്കെ ഇപ്പൊ ഭക്ഷണം എന്നാ പറഞ്ഞേ ഇനിയിപ്പോ അതല്ല.